എഫ്എം ബാൻഡിൽ ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 90.8 മെഗാഹെർട്സ്. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇത് റേഡിയോ ജൻവാണി പാനൂർ കണ്ണൂർ. പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനകീയതയിൽ ശ്രവ്യാനുഭവങ്ങളുടെ ആസ്വാദ്യതയ്ക്കൊരു മറുവാക്ക് ജൻവാണി 90.8 എഫ്. നമ്മൾ പോകുന്നു ഇന്നത്തെ പ്രഭാത പരിപാടികളിലേക്ക്. പ്രഭാത വന്ദനം എഫ്എം മോർണിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഇപ്പോൾ വാരാന്ത്യ ലോകവൃത്താന്തം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ജെ ജേക്കബ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച കൊച്ചിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി INS വിക്രാന്ത് രാഷ്ട്രത്തിനു സമർപ്പിച്ചു. നമ്മൾ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രഥമ വിമാനവാഹിനി കപ്പലിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് ഈ കപ്പലിന് വിക്രാന്ത് എന്ന പേര് നൽകിയത്. 23,000 കോടി രൂപ ചെലവിൽ 2 ദശാബ്ദക്കാലം എടുത്താണ് ഈ ഭീമൻ യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരേ സമയം 12 വിമാനങ്ങൾക്കും 6 ഹെലികോപ്റ്ററുകൾക്കും ഈ കപ്പലിൽ നിന്നും പറന്നുയരാൻ കഴിയും. പൂർണ്ണമായി പ്രവർത്തിക്കുവാൻ 1,700 സൈനികരുടെ സേവനം വേണ്ടിവരും. ഈ വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണം വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ അന്തസ്സുയർത്തും, നമ്മുടെ നാവികസേനയുടെ കരുത്തും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. സ്വന്തമായി വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി നമ്മൾ പുരോഗമിച്ചു എന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. ഈ കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നമ്മുടെ കൊച്ചിയിലെ കപ്പൽശാലയിലാണ് എന്നത് മലയാളികളായ നമ്മുടെയൊക്കെ അന്തസ്സുയർത്തുന്നു. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ തായ്വാൻ കടലിടുക്കിൽ നങ്കൂരമിട്ടത് വലിയ വാർത്തയായി. എന്നാൽ ഇതിനെതിരെ ചൈനയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന നിലയിൽ മാത്രമാണ് ചൈന പ്രതികരിച്ചത്. പതിവ് രീതിയിൽ ഈ നടപടിയെ അപലപിച്ചില്ല എന്നതാണ് നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത്. ഓഗസ്റ്റ് മാസം സ്പീക്കർ നാൻസി പെലോസിയും സംഘവും തായ്ലാൻഡ് സന്ദർശിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിലാണ് ചൈന പ്രതികരിച്ചത്. തായ്വാനു ചുറ്റും കടലിൽ യുദ്ധക്കപ്പലുകളും ആകാശത്ത് വിമാനങ്ങളും ദിവസങ്ങളോളം നീണ്ടുനിന്ന സൈനികാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടാണ് ചൈന പ്രതിഷേധം അറിയിച്ചത്. ഏഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ തങ്ങൾക്കു ഭീഷണിയായിട്ടാണ് ചൈന കാണുന്നത്. എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വലിയ ഒരു കമ്പോളമാണ് അമേരിക്ക. അമേരിക്കയുടെ ശത്രുത
ഈ വിപണിയെ പ്രതികൂലമായി ബാധിക്കും. ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ജോ ബൈഡൻ്റെ എതിരാളികളായ റിപ്പബ്ലിക്കൻ പാർട്ടി ആവശ്യപ്പെടുന്നത്. തങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പുതിയ ഒരായുധം കൂടി ട്രംപിൻ്റെ അനുയായികൾക്കു നൽകേണ്ട എന്നു ചൈന ചിന്തിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ നീക്കത്തെ പലരും കാണുന്നത്. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ മൂലം പാകിസ്ഥാൻ വീർപ്പുമുട്ടുകയാണ്. ഇത്രയും ശക്തമായ മഴയും വിനാശകരമായ വെള്ളപ്പൊക്കവും അടുത്ത കാലത്തൊന്നും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല. ഒക്ടോബർ മാസം വരെ തുടരുന്നതാണ് സാധാരണഗതിയിൽ പാകിസ്ഥാനിലെ മഴക്കാലം. ഇപ്പോൾ തന്നെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 500 ഇരട്ടി മഴ ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ്റെ 3-ൽ 1 പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. 30 ലക്ഷത്തോളം ആൾക്കാരെങ്കിലും ഈ വെള്ളപ്പൊക്കം മൂലം ദുരിതത്തിലായിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 2000-ത്തിനടുത്തെത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അടിയന്തരമായി 1000 കോടി ഡോളറെങ്കിലും വേണ്ടി വരും എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. മഴ തുടരുകയാണെങ്കിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും എന്നാണ് വിദഗ്ധന്മാരുടെ മുന്നറിയിപ്പ്. ഇതിനകം തന്നെ വിവിധ ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. അന്തരീക്ഷൂഷ്മാവിൻ്റെ വർധനവാണ് കാലാവസ്ഥ വ്യതിയാനത്തിനും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമായി വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ താപനില നിയന്ത്രിച്ചു നിർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പല ലോകരാഷ്ട്രങ്ങളും അവഗണിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ഒരു മുന്നറിയിപ്പായി പരിഗണിക്കുകയും അന്തരീക്ഷൂഷ്മാവ് നിയന്ത്രിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകവൃത്താന്തം. മയക്കുമരുന്നുപയോഗിക്കുന്നതിന് പോലീസ് പിടികൂടുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ ഒട്ടുമിക്ക ദിവസവും നമുക്ക് ലഭിക്കുന്നു. ഇത്തരം കേസുകളിൽ അകപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം സ്കൂൾ കുട്ടികളാണ്. പ്രതിപ്പട്ടികയിൽ പെൺകുട്ടികളുടെ എണ്ണവും ഒട്ടും കുറവല്ല. ചെറുപ്പക്കാരായ കുറ്റവാളികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പല നല്ല ശീലങ്ങളും സ്വന്തമാക്കുന്നത്. ദുശീലങ്ങളുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. വീട്ടിൽ മാതാപിതാക്കന്മാരും സ്കൂളുകളിൽ അധ്യാപകരും കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ വിമർശന ബുദ്ധിയോടെയാണ് പലരും കാണുന്നത്. അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ മാത്രമല്ല, പൊതുസമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആചാരങ്ങളും മൂല്യബോധവും പഴഞ്ചനായി കാണുക എന്നത് പലർക്കും പുരോഗമനത്തിൻ്റെ അടയാളമാണ്. യൂണിഫോം, പാഠപുസ്തകം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും വിദ്യാഭ്യാസ പരിഷ്കാര ചർച്ചകൾ നടക്കുന്നത്. ഇതോടൊപ്പം അച്ചടക്കവും പൗരബോധവും ദേശസ്നേഹവും സർവോപരി മനുഷ്യസ്നേഹവും ഉള്ളവരായി നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാം എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അഭയാർത്ഥികൾ വലിയ ഒരു തലവേദനയായി തുടരുകയാണ്. ഒരു ദ്വീപ് രാഷ്ട്രമായതിനാൽ ചെറുകപ്പലുകളിൽ 100 കണക്കിന് അഭയാർത്ഥികളാണ് നിത്യവും ഇവിടെ എത്തുന്നത്. ഈ അനധികൃത കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളാൻ ബ്രിട്ടനെ പോലെ ചെറിയ ഒരു രാജ്യത്തിന് കഴിയില്ല. ആഫ്രിക്കൻ രാജ്യമായ റാവുണ്ടയുമായി ഒരു കരാറുണ്ടാക്കുകയും അഭയാർത്ഥികളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കോടതിയുടെ ഇടപെടൽ മൂലം ഒരാളെ പോലും ആഫ്രിക്കയിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല. അഭയാർത്ഥികൾ വലിയ ഒരു തലവേദനയായി തുടരുന്ന മറ്റൊരു രാജ്യമാണ് തുർക്കി. 2011 ആഭ്യന്തര യുദ്ധമാണ് സിറിയയിൽ നിന്നും അഭയാർത്ഥികളെ തുർക്കിയിൽ എത്തിച്ചത്. സിറിയൻ ഭരണകൂടത്തിനെതിരായിരുന്നതുകൊണ്ട് തുർക്കി സന്തോഷത്തോടെയാണ് അന്ന്
ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചത്. ജന്മനാട്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് സിറിയൻ അഭയാർത്ഥികൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദം സ്ഥാപിച്ചാൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്നും സൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്നുമുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ അഭയാർത്ഥികൾ. ആണവായുധ വ്യാപന നിരോധന കരാറിന്റെ ഭാഗമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസമായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് പുതിയ നിർദ്ദേശങ്ങളുടെ കരട് രൂപം തയ്യാറാക്കിയത്. ഈ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റഷ്യ നിരാകരിച്ചതുമൂലം ചർച്ചകൾ നിലച്ചിരിക്കുകയാണ്. ആണവായുധ വ്യാപന നിരോധനത്തെക്കുറിച്ചല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ചകൾ എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. ചെർണോബിൽ, സപ്പോറിഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആണവ നിലയങ്ങൾ യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ രണ്ട് ആണവ നിലയങ്ങളും മടക്കി യുക്രൈനിന് നൽകണം എന്നാണ് കരട് രേഖയിലെ പ്രധാന നിർദ്ദേശം. ആണവായുധ വ്യാപന നിരോധനവും ഇപ്പോൾ നടക്കുന്ന യുദ്ധവും രണ്ടായി കാണണം എന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. 1970 ഈ കരാർ നിലവിൽ വന്നത്. ഘട്ടം ഘട്ടമായി ലോകത്തുള്ള ആണവായുധ ശേഖരം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 50 പിന്നിടുമ്പോഴും ആണവായുധ ശക്തികളുടെ എണ്ണവും ആണവായുധ ശേഖരങ്ങളുടെ വലിപ്പവും വർദ്ധിക്കുകയാണ്. നിങ്ങൾ കേട്ടത് ലോകവൃത്താന്തം. ഈ പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം കേൾക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഈ ആഴ്ചത്തെ വാരാന്ത്യ ലോകവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാരാന്ത്യ ലോകവൃത്താന്തം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.